ജീവിതത്തില് മറക്കാൻ സാധിക്കാത്ത ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിക്കുന്ന ഒരു ചങ്കൂറ്റമുള്ള ഒരു നായർ തറവാട്ടിൽ ജനിച്ച് മാതൃഭൂമിയുടെ ഡെപ്യൂട്ടി ചീഫ് എഡിറ്റർ സ്ഥാനം വരെ അലങ്കരിച്ച ശ്രീ കെ എൽ കൃഷ്ണൻകുട്ടി അക്ഷരാർത്ഥത്തിൽ ദിവംഗതനായി ഇഹലോകവാസം വെടിഞ്ഞു. അദ്ദേഹത്തിനോട് ഉള്ള കടപ്പാട് വിവരണാതീതമാണ്. ഒരു 8-10 പ്രാവശ്യമെങ്കിലും എറണാകുളം കരയോഗത്തിൻ്റെ ഉത്തരവാദിത്വവും തോട്ടക്കാട്ട് ദിവാൻസ് മെമ്മോറിയൽ ഹാൾ TDM ഹാള് ദർബാർ ഹാളിൻ്റെ കൊച്ചി രാജാവിൻ്റെ ദർബാർ ഹാളിൻ്റെ തിരുവനന്തപുരത്ത് തിരുവിതാംകൂർ രാജാവിന് കനകക്കുന്ന് കൊട്ടാരം എങ്ങനെയാണോ അതേയാണ് ദർബാർ ഹാള് കൊച്ചി രാജാവിന് അതിൻ്റെ ഓപ്പോസിറ്റുള്ള TDM ഹാളിൽ കൃഷ്ണൻകുട്ടി ജി അനവധി അനവധി വർഷം ദശാബ്ദങ്ങളോളം പ്രസിഡൻ്റായും സെക്രട്ടറിയായും എല്ലാം പ്രവർത്തിച്ചിരുന്നു. അവിടെ എറണാകുളത്ത് വരുമ്പോഴെല്ലാം പ്രഭാഷണം നടത്തിയിരുന്നു. ഒരു 2-3 അനുഭവങ്ങളിൽ ഒരെണ്ണം, ഞാൻ സ്റ്റേജിലേക്ക് കയറുമ്പോൾ അദ്ദേഹം സ്റ്റേജിലേക്ക് കയറി വന്ന് എന്നോട് ചോദിച്ചു, ഇത്രയും 1000-കണക്കിന് വ്യക്തികൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചോദിച്ചു, എന്താ വിഷയം പ്രഭാഷണം നടത്താൻ പോണത്? അപ്പം ഞാൻ പറഞ്ഞു, അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല, അപ്പോഴേ ഒരു ഒരു വിഷയം തരാം എന്ന് പറഞ്ഞ് സ്വതസിദ്ധമായ രീതിയിൽ, ദിശാബോധം നഷ്ടപ്പെട്ട ഭാരതീയൻ, ഇതാവട്ടെ ഇന്നത്തെ വിഷയം. എന്താ പറ്റുമോ? അത് മൈക്കിലൂടെ കേൾക്കുന്നുണ്ട്, നാട്ടുകാർക്ക് കേൾക്കുന്നുണ്ട്, ഇത്രയും അധികം ആൾക്കാർ മുകളിൽ ചുവട്ടിൽ നിറഞ്ഞിരിക്കുന്ന വേദിയിൽ. ശരി സർ, ഞാൻ പച്ചയ്ക്ക് പലതും വിളിച്ചു പറഞ്ഞാൽ പ്രശ്നമുണ്ടോ ചോദിച്ചു. എന്ത് വേണമെങ്കിൽ പച്ചയ്ക്ക് പറഞ്ഞോളൂ, ഒരു കുഴപ്പമില്ല എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. അപ്പോൾ ദിശാബോധം നഷ്ടപ്പെട്ട ഭാരതീയൻ എന്ന് പറഞ്ഞ് നമ്മളുടെ മനസ്സിൽ, നമ്മളുടെ ശരീരത്തിലുണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റം, നമ്മുടെ കുടുംബ ബന്ധത്തിലുണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ, നമ്മുടെ സംസ്കാരത്തിലുണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ, നമ്മുടെ പ്രസ്ഥാനങ്ങളിലുണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ, ക്ഷേത്രങ്ങളിലുണ്ടായിക്കൊണ്ടിരിക്കുന്ന, പത്രമാധ്യമങ്ങളിലുണ്ടായിക്കൊണ്ടിരിക്കുന്ന, രാഷ്ട്രീയ പാർട്ടികളിലുണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ, നമ്മുടെ രാഷ്ട്രത്തിലുണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ, വളരെ നെഗറ്റീവ് മാറ്റങ്ങളാണ്. അപ്പോൾ ദിശാബോധം നഷ്ടപ്പെട്ട ഭാരതീയനാണ്. അങ്ങനെ എല്ലാ മണ്ഡലങ്ങളിലും ദിശാബോധം നഷ്ടപ്പെട്ടത് എങ്ങനെയാണെന്ന് എണ്ണി എണ്ണി 2 മണിക്കൂർ കൊണ്ട് ഞാനൊരു പ്രഭാഷണം നടത്തിയിരുന്നു. എത്രയോ ലക്ഷം പേരിലേക്ക് അത് CD ആയിട്ടും ബാക്കി പലതുമായിട്ടും എത്തിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹം അടുത്ത പ്രാവശ്യം അതേപോലെ തന്നെ ഒരു പ്രഭാഷണം ഉണ്ടായപ്പോൾ അപ്പോഴും സ്റ്റേജിലേക്ക് കയറി വന്നു, ഇന്നെന്താ വിഷയം? വളരെ ലാഘവത്തോട് ചിരിച്ചുകൊണ്ട് ചോദിച്ചു. ഞാൻ അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല, എന്തെങ്കിലും പറയാം. അതുപോലെ ദിശാബോധം വീണ്ടെടുക്കുന്ന ഭാരതീയൻ, അങ്ങനെ ഒരു പ്രഭാഷണമായിരിക്കണം. കഴിഞ്ഞ പ്രാവശ്യം ദിശാബോധം നഷ്ടപ്പെട്ട ഭാരതീയനല്ലേ, ഇപ്രാവശ്യം ദിശാബോധം വീണ്ടെടുക്കുന്ന ഭാരതീയൻ. ശരി എന്ന് പറഞ്ഞ് ലോകം മുഴുവനും നമ്മുടെ പൈതൃകം എങ്ങനെയാണ് അതിനെക്കുറിച്ചെല്ലാം പറഞ്ഞിരുന്നു. അതുമാത്രമല്ല, അദ്ദേഹം വളരെ പേഴ്സണലായിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അദ്ദേഹം പറഞ്ഞ് ഈ ഒരിക്കൽ പഴനി പോയപ്പോൾ, പഴനിയിൽ അമ്പലത്തിൽ തൊഴാൻ പോയി, അപ്പോഴാണ് ഭാര്യയോടൊപ്പം EM ശങ്കരൻ നമ്പൂതിരിപ്പാട് അമ്പലത്തിനകത്ത് ഭാര്യയോടൊപ്പം 3 പ്രദക്ഷിണം വെച്ച് അവിടെ നമസ്കരിക്കുന്നത് നേരിട്ട് കണ്ടത്. അദ്ദേഹം എഴുന്നേറ്റ് നിന്ന് നോക്കലും കൃഷ്ണൻകുട്ടിയാണ് മുമ്പിൽ വന്നത്, മുമ്പിൽ കണ്ടത്. അപ്പോൾ EMS ചോദിച്ചു, അത്രേ കൃഷ്ണൻകുട്ടി നായരേ, ഇനി എന്നെ ഇവിടെ കണ്ടതായിട്ട്, ഞാൻ നമസ്കരിച്ചതായിട്ടും ഞാൻ പ്രദക്ഷിണം വെച്ചതായിട്ടും ഒന്നും പത്രമാധ്യമത്തിൽ കൊടുക്കണ്ട കേട്ടോ എന്ന് പറയാം. അല്ല, അത് ഞാൻ കൊടുക്കും തിരുമേനി, കാരണം തിരുമേനി ഭാര്യയ്ക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ വന്നതെന്നല്ലേ പറഞ്ഞത്. പക്ഷേ അങ്ങ് നമസ്കരിച്ചു, പ്രദക്ഷിണം വെച്ചു, ഭാര്യയ്ക്ക് വേണ്ടിയാണ് ഈ പുറത്ത് കാത്തുനിന്നാൽ പോരെ ഭാര്യ തിരിച്ച് വരണത് വരെ എന്ന് പറയുകയും ചെയ്തു. അദ്ദേഹം എന്നോട് പറയുകയും ചെയ്തു. ഞാൻ പല പ്രഭാഷണങ്ങളിലും അത് പറയുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വളരെ ഗംഭീരമായിട്ട് സത്യത്തിൽ ഒന്നുമല്ലാതിരുന്ന ഒരു DYFI-ക്കാരനായിരുന്ന ആ ഷിബു സ്വാമിയെ, ലോകമറിയപ്പെടുന്ന ലോകമലയാളികൾ, ലോകം എന്നുള്ള പറയുന്നതിനേക്കാളും ലോകമലയാളികൾ അറിയപ്പെടുന്ന ഒരു സന്ദീപാനന്ദ ചൈതന്യയാക്കി മാറ്റിയതും 600,000 രൂപ ദക്ഷിണ കിട്ടിയത് അദ്ദേഹത്തിന് കൊടുക്കേണ്ടി വന്നതും, പിന്നെ ആ പ്രഭാഷണം നടത്തുമ്പോഴത്തേക്കും ഷിബുവിൻ്റെ പ്രവർത്തനവും പെരുമാറ്റവും, അങ്ങ് വളർന്ന് വളർന്ന് അദ്ദേഹത്തിൻ്റെ എല്ലാ ദിവസത്തെയും മെസ്സേജുകൾ മാതൃഭൂമിയിൽ കൊടുക്കുമായിരുന്നു. അദ്ദേഹം മാതൃഭൂമിയുടെ ചീഫ് ഡെപ്യൂട്ടി എഡിറ്റർ ആയിരുന്നതുകൊണ്ട് കൊടുക്കുമായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടി ചേർത്ത് പുസ്തകമാക്കി.
പക്ഷേ ജനങ്ങൾ അംഗീകരിച്ചു. ജനങ്ങൾ വരുന്നു, മുകളിലും ചുവട്ടിലും എ സി ഇട്ട് ഒരു മണിക്കൂർ ഒന്നൊന്നര മണിക്കൂർ കലക്കൻ പ്രഭാഷണമായിരുന്നു. നമ്മളെയൊക്കെ ഒത്തിരി സ്വാധീനിച്ചതാണ് സന്ദീപാനന്ദ ചൈതന്യ, സന്ദീപ് ചൈതന്യോ സന്ദീപാനന്ദ ചൈതന്യോ, പിന്നീടാണ് സന്ദീപാനന്ദ ഗിരിയായി മാറിയത്. അദ്ദേഹത്തിനെ അത്രയും ഉയരത്തിലെത്തിച്ചതും അവസാനം ചിന്മയാമിഷൻ ഇദ്ദേഹത്തിൻ്റെ പ്രവർത്തനം കണ്ട് അദ്ദേഹത്തിനെ ചിന്മയാമിഷനിൽ നിന്ന് പുറത്താക്കിയതിൻ്റെ ലെറ്റർ എന്നെ നേരിട്ട് കാണിച്ചതൊക്കെ കൃഷ്ണൻകുട്ടിയാണ്. ഇത് ഇതിൽ രണ്ടാമത്തെ ഭാഗത്തിന് വലിയ പ്രസക്തിയൊന്നുമില്ല. ഒന്നുമില്ലാത്ത വ്യക്തിയെ ലോക മലയാളികൾ അറിയപ്പെടുന്ന വ്യക്തിയാക്കി മാറ്റിയത് കൃഷ്ണൻകുട്ടിയാണ്. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന് ഒത്തിരി സഹായം തന്നിട്ടുണ്ട്. നമ്മൾ എറണാകുളത്തേക്കൊക്കെ വരുമ്പോഴത്തേക്കും വലിയ വലിയ പ്രോഗ്രാമുകൾ ഉണ്ടെങ്കിൽ ടി ഡി എം ഹാളിലെ ഗസ്റ്റ് ഹൗസൊക്കെ നമുക്ക് ആവശ്യത്തിന് തുറന്നു തരും, എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരും. വളരെ വളരെ അദ്ദേഹത്തിൻ്റെ അനുജനെ പോലെ, അദ്ദേഹത്തിൻ്റെ കാര്യം ഞാൻ ചെയ്യുന്ന മാതിരിയുള്ള ഒരു ഫീലിംഗ് ആയിരുന്നു അദ്ദേഹത്തിന്. ഞങ്ങളുടെ പ്രഭാഷണങ്ങളും പുസ്തകത്തിൻ്റെ സെയിൽസിലും എല്ലാം അദ്ദേഹം ഉണ്ടാക്കിയിരുന്നു. ഒത്തിരി അധികം വ്യക്തികളെ അദ്ദേഹം പരിചയപ്പെടുത്തി, എല്ലാം കൊണ്ട് പ്രയോജനപ്പെട്ട ആ കൃഷ്ണൻകുട്ടിജി നമ്മളുടെ ഈ അമ്പലം ഈ കോപ്പർ ഇറക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെയുള്ള ധാരാളം സാധനങ്ങൾ നമുക്ക് ഫ്രീ ആയിട്ട് തരികയുണ്ടായി, ഡൊണേഷൻ തരികയുണ്ടായി, എല്ലാത്തിലും നമുക്ക് വലിയ ഹെൽപ്പായിരുന്നു. ഒരു മാതൃകാ ഗൈഡിനെ പോലെ, ഒരു ദിശാബോധം തരുന്ന വ്യക്തിയെ പോലെയുള്ള ആ കൃഷ്ണൻകുട്ടിജി ഇഹലോകവാസം പിടിഞ്ഞു. അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻറ്റിഫിക് ഹെറിറ്റേജിലെ എല്ലാ പ്രവർത്തകരും പ്രണാമം അർപ്പിക്കുന്നു. ഓരോ വ്യക്തികളായിട്ട് അല്ലെങ്കിൽ ഓരോ വ്യക്തി വീതം ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോൾ 2000 എഴുതിയിരിക്കുന്ന എൻ്റെ ഫോൺ ഡയറക്ടറി ഉണ്ട്. ആ ടെലിഫോൺ ഡയറക്ടറിയിൽ 100 പേരുകളാണ് ഇപ്പോൾ ഞാൻ വെട്ടുന്നത്. കാരണം അത് മുഴുവനും ജീവിച്ചിരുന്നവരുടെ ടെലിഫോൺ നമ്പറായിരുന്നു. ആ ജീവിച്ചിരുന്നവരിൽ ഓരോരുത്തരായിട്ട് പോകുമ്പോൾ ആ പോയവരുടെ ഫോൺ നമ്പർ ഇനി ആവശ്യമില്ലല്ലോ, അതിങ്ങനെ വെട്ടുകയാണ്. അപ്പോൾ എൻ്റെ പ്രിയ ജ്യേഷ്ഠ സഹോദരൻ ശ്രീ കെ എൽ കൃഷ്ണൻകുട്ടിയുടെ പേരും ഇനി വിളിക്കാൻ പറ്റാത്ത വിധത്തിൽ വെട്ടുന്നു. അദ്ദേഹത്തിനെയും 8-10 മുമ്പ്, കൊറോണയ്ക്ക് തൊട്ട് മുമ്പ് ഞാൻ വിളിച്ചിരുന്നു, സംസാരിച്ചിരുന്നു, വളരെ സന്തോഷം പറഞ്ഞിരുന്നു. യൂട്യൂബിലും ഫേസ്ബുക്കിലും അതൊക്കെ കേൾക്കുന്നുണ്ടെന്ന് പറയുകയും ചെയ്തിരുന്നു. അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ ജീവാത്മാവിനും അദ്ദേഹത്തിൻ്റെ പരമാത്മാവിലേക്ക് അലിയാൻ യോഗ്യതയുള്ള ആ ജീവചൈതന്യത്തിനും പ്രണാമം അർപ്പിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നമസ്കാരം.